അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകമായി മാറിയെന്ന, ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്ന പാഴ്വേലയാണെന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൊല്ലത്ത് പറഞ്ഞു. സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? ഉദിച്ചുയരുന്ന ചന്ദ്രബിംബത്തെ ചിലപ്പോൾ സായനങ്ങളിൽ നടവരമ്പത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് പ്രതികരിക്കുന്നത്. അതുപോലുള്ള ചിലപ്പാണ് അൻവറിന്റേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പിണറായി വിജയനെ ഒറ്റതിരഞ്ഞ് ആക്രമിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിരുന്ന് എം എൽ എ സ്ഥാനം നേടി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. പിണറായി വിജയനെ കരുതേച്ച് കാണിക്കാൻ വ്യാമോഹിക്കേണ്ടെന്നും ദുർബലപ്പെടുത്താൻ ഒരു അൻവറിനും കഴിയില്ലെന്നും മുഹമ്മദ് റിയാസ് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ലെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നു. അൻവറിന് മുമ്പ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചൊരു വാചകമുണ്ട്, അൻവറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിൻ്റെതാണ്. അദ്ദേഹം മുമ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല. അവിടെ ഒരു തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം അവിടുന്ന് മറുകണ്ഠം ചാടി ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം സ്വതന്ത്രനായി വന്നു. നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പും മറ്റു കാര്യങ്ങളും അദ്ദേഹം തുടർച്ചയായി സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. പാർലമെൻ്ററി പാർട്ടിയിൽ വന്നു ഇവിടെ നിന്നിരുന്ന കാര്യങ്ങളെല്ലാം മാന്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ അദ്ദേഹത്തോട് സമീപിച്ചിട്ടുള്ളത്. അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ അതിനെതിരെ അദ്ദേഹം അപവാദം പറയാനും അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിക്കാനും മുന്നോട്ട് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് ഗുരുത്തൊരു തകരയല്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഒരു അൻവർക്കും കഴിയില്ല. ഇതിനേക്കാൾ വലിയ ആളുകൾ കേരളത്തിൽ ഇതിനു മുമ്പ് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും പതറുന്ന ആളുകളല്ല കേരളത്തിൻ്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ഉദിച്ചു വരുന്ന ചന്ദ്രബിംബത്തെ ചിലപ്പോൾ സായാഹ്നങ്ങളിൽ നടവരമ്പത്തിരിക്കുന്ന ക്ഷുദ്രജീവികൾ ചിലച്ചാണ് അതിനെ വലിയ രൂപത്തിൽ പ്രതികരിക്കുന്നത്. അതുപോലുള്ള ചിലപ്പ് മാത്രമായിട്ട് അതിനെ കാണുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.